ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെഡിങ് ഹാളാണ് കേട്ടോ. അപ്പോൾ വെഡിങ്ങിനും ഫംഗ്ഷനിലും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിലെ വെഡിങ് സ്റ്റോറിൽ നല്ല വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് ചീപ്പ് റേറ്റിലുള്ളതുണ്ട്, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയിൽ ഹൈ റേറ്റിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം സെർച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം നോക്കിയിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ 80% വരെ വെഡിങ് സ്റ്റോറിൽ ഓഫർ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കി കുറേ നേരം തപ്പി എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് കാണാം. അപ്പോൾ ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. 7 days റിട്ടേൺ പോളിസി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടമായില്ലെങ്കിലോ നമുക്ക് സൈസ് ശരിയായില്ലെങ്കിലോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റീഫണ്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ് ഈസ് കോൾഡ് ഇന്ത്യക്ക ഫാഷൻ ക്യാപിറ്റൽ. അപ്പോൾ ആരും ലേറ്റ് ആക്കേണ്ട, വേഗം തന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് കാണാം. അപ്പോൾ വെഡിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്നത് ഡ്രസ്സായിരിക്കും. നമ്മൾ വെഡിങ് എന്നല്ല, എന്ത് ഫംഗ്ഷൻ വന്നാലും ഏത് ഡ്രസ്സാണ് നമ്മൾ ഇടേണ്ടത് എന്നായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് വെഡിങ് തീമിലുള്ള ഒരു അനാർക്കലി ഗൗൺ ആണ്. ഈ ഒരു അനാർക്കലി ടൈപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു ഗൗൺ മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു കളറാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായത്. ഇതിൻ്റെ 11 colors അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഗ്രീൻ, ബ്ലൂ, അതുപോലെ തന്നെ ഗ്രേപ്പ് കളർ, അങ്ങനെ ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സെമി സ്റ്റിച്ചഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഫുൾ എംബ്രോയിഡറി ആണ്. താഴേക്ക് പോയാൽ ഫുൾ എംബ്രോയിഡറി ആണ്. എനിക്കിതിങ്ങനെ ഫോട്ടോയിൽ കണ്ടതിനേക്കാളും നേരിട്ട് കണ്ടപ്പോഴാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഇങ്ങനെ അധികം സീക്വൻസ്, അതുപോലെ തന്നെ ബീറ്റ്സൊക്കെ പിന്നെ ഇഷ്ടമാണ്. കുഞ്ഞു കുഞ്ഞു ബീറ്റ്സ്, വലിയ ഹെവി അല്ലാത്തത്. പക്ഷേ ഒരുപാട് വലിച്ചു വരിയെന്ന് വർക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു എംബ്രോയിഡറി ഒക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. നമ്മൾ വെഡിങ്ങിനൊക്കെ പോയാലും ഇങ്ങനെ ഒരുപാട് തിളങ്ങി നിൽക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് എന്നാൽ നല്ല രീതിയിൽ നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇതിഷ്ടാവും. 747 rupees ഇത് വരുന്നത്, സെമി സ്റ്റിച്ച് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ അളവിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഫ്രീ സൈസിലാണ് വരുന്നത്, അങ്ങനെ SM ആ ഒരു സൈസിലാണ്. ഫ്രീ സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ അളവിലേക്ക് ആക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു ഷോളും കൂടി വരുന്നു കേട്ടോ. ഇതും ഫുൾ എംബ്രോയിഡറി ഉള്ളതാണ്, നല്ല ഭംഗിയുണ്ട് ഇതിന് എംബ്രോയിഡറി. പിന്നെ അറ്റതായിട്ട് ഈ ഒരു ഡിസൈനും വരുന്നുണ്ട്. ഉള്ളിലായിട്ട് വേറെ ഈ ഒരു ഡിസൈനാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിങ്ങനെ ഫൺസൈഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഷോൾ ഇടാതെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചിലർക്ക് ഇങ്ങനെ ഷോളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഷോൾ ഇല്ലാതെയും യൂസ് ചെയ്യാം. അപ്പം എനിക്കിങ്ങനെ ഫൺസൈഡ് ഇടാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അടിപൊളിയാണ്. നമുക്കൊരു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഈ ഒരു 747 rupees ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര വൃത്തിയായിട്ടാണ് തോന്നിയത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൽ ആ ഒരു സ്റ്റിച്ചിങ് ചാർജും കൂടെ വരും. എന്നാലും അടിപൊളിയാണ്. നമുക്കൊരു 1000 rupees നല്ല അടിപൊളിയായിട്ടൊരു ഫങ്ഷനൊക്കെ പോകാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമായി. ഒട്ടും ഓവറായിട്ടും ഇല്ല, എന്നാൽ നല്ല രസമായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ 5 stars ഈ ഒരു പ്രൊഡക്റ്റിന് കൊടുക്കും. അത്രയ്ക്കും സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ ഇത് നെക്സ്റ്റ് ഫേവറേറ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ക്ലച്ചസ് ആണ് കേട്ടോ. ഇത് ഒരെണ്ണം വാങ്ങി വെക്കുന്നത് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുമുണ്ട്, കാണാൻ നല്ല ഭംഗിയായിട്ടുമുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ 2 phones അതുപോലെ തന്നെ എൻ്റെ ATM കാർഡ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ എൻ്റെ ക്ലിപ്പ്, ലിപ് ബാം, എല്ലാ സാധനങ്ങളും ഇതിലിട്ടിട്ട് തന്നെ എനിക്ക് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിലുള്ള ഒരു ബാഗാണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് വള്ളിയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ടൈപ്പ് ലോക്കാണ്. ഇതൊന്ന് സൂക്ഷിച്ചിട്ടാ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇതേ ഇതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു കള്ളി പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ എന്താ, നമുക്കിങ്ങനെ റെഗുലർ യൂസിനൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. കാരണം റെഗുലർ യൂസൊക്കെ ചെയ്യുകയാണ്
കാണാനില്ല ഈ ഒരു എന്താ ഈ ഒരു തിളക്കമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റ് 320 രൂപയുള്ളൂ. 320 രൂപയ്ക്ക് ഇത് നല്ല വൃത്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഒരു കൊളുത്ത് പോലെ വരുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ജോയിൻ ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു ഗോൾഡൻ രീതിയിലുള്ള ആ ഒരു സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അത്യാവശ്യം നമുക്ക് സേഫാണ്. കുറച്ച് ഇളകി പോകുമോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടോട്ടലി ഈ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം വാങ്ങി വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പ് വാച്ച് ആണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് വാച്ച് ഉണ്ട്, പക്ഷേ ബ്ലാക്ക് കളർ ആ ഒരു രീതിയിലുള്ള വാച്ചായിരുന്നു. അപ്പോൾ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് വാങ്ങിയത്. അപ്പോൾ ഇത് ഈ ഒരു റോസ് ഗോൾഡ് പോലെ വരുന്ന ഈ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു സ്ക്രാപ്പിലും ഇതേപോലെ ഒരു ഡിസൈനും വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് ലൂസാണ് എൻ്റെ കൈക്ക്. അപ്പോൾ നമുക്ക് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫിറ്റാക്കി തരും. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഫംഗ്ഷൻസിനായിട്ടും യൂസ് ചെയ്യാം, നമുക്ക് അല്ലാതെ എന്താ പറയുക റെഗുലറായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് തന്നെയാണ്. ചിലർ ഇങ്ങനത്തെയൊക്കെ റെഗുലറായിട്ടും യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ. പിന്നെ ഇവിടെ നിന്ന് രണ്ട് കൊളുത്തെടുത്ത് നമുക്ക് കളഞ്ഞാൽ മതി, നമ്മുടെ അളവിനാക്കാൻ വേണ്ടി പറ്റും. എന്നെക്കാളും കുറച്ചുകൂടി കൈക്ക് വണ്ണമുള്ളവർക്ക് ഇത് ഫിറ്റായിരിക്കും കേട്ടോ. എൻ്റെ കൈ ഭയങ്കര വലിയിട്ടാണ്, അതുകൊണ്ടാണ് ഇത് എനിക്ക് പാകമാവാത്തത്. ചിലർക്കൊക്കെ കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം, പക്ഷെ എനിക്ക് കുറച്ച് ഫിറ്റായിട്ട് കിടക്കാനാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു ഭാഗത്ത് സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 284 രൂപയാണ്. അപ്പോൾ 284 രൂപയ്ക്ക് വൃത്തിയാണ്. അത്യാവശ്യം സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബോക്സിലൊക്കെ ഇട്ട് നല്ല പോലെ എടുത്ത് വെച്ചാൽ മതി. അപ്പം ഇതുപോലൊന്നും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചപ്പൽസ്. അപ്പം നമ്മൾ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല രസമായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ചപ്പൽ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ മാത്രം ഇടാനായിട്ട് ഞാനൊരു ചപ്പൽ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചപ്പലാണ് കേട്ടോ. ഇത് ഡെയിലി യൂസിന് ഒട്ടും പറ്റത്തില്ല, കാരണം പെട്ടെന്ന് തന്നെ പോകും, വെള്ളം നനഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ കേട് വരുന്നൊരു ടൈപ്പ് തന്നെയാണ്. ബട്ട് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഞാനിതിൻ്റെ ഷൂ ടൈപ്പ് നോക്കിയായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ടൈപ്പ് ഓർഡർ ചെയ്തു. ഇതിന് അധികം ഹീൽസ് ഇല്ല. എനിക്ക് ഒരുപാട് ഹീൽസ് ഉള്ളത് അത്ര ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഹീൽസ് ഇഷ്ടമാണ്, ബട്ട് നടക്കുമ്പോൾ തട്ടി വീഴും. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ഹീലൊരു ടൈപ്പ് തന്നെ വാങ്ങിയത്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല ഫിനിഷിംഗ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോൺ വർക്കും ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അതും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിലൊന്നും നനയ്ക്കരുത്. വെള്ളമൊക്കെ നനച്ച് കഴിഞ്ഞാൽ ഏത് ചെരുപ്പാണെങ്കിലും പോകും. നമ്മൾ റെഗുലർ യൂസ് ചെരുപ്പ് തന്നെ വെള്ളം ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. അപ്പോൾ ഈ ഒരു ഫങ്ഷണൽ വെയറൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. അപ്പം നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ടോട്ടലി ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഇതിൻ്റെ റേറ്റ് 559 രൂപയാണ് കേട്ടോ. അപ്പം ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. എല്ലാവർക്കും അങ്ങനെ ചപ്പൽസിലധികം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല. ബട്ട് ഒരു ഫങ്ഷണൽ വെയർ, ഒരു ഷൂ അല്ലെങ്കിൽ ഒരു ഡെയിലി യൂസിന് പറ്റിയ ചെരുപ്പ് അങ്ങനെ വാങ്ങി വെക്കുന്ന നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പുകളൊക്കെ അത്യാവശ്യം നമുക്ക് ഒരുപാട് നാളത്തേക്ക് കിട്ടും. ഇങ്ങനെ ഒരേ ചെരുപ്പിനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ അത് മാത്രമല്ല, രണ്ട് മൂന്ന് ചെരുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഡ്രസ്സിനനുസരിച്ചിട്ടും എന്താ മാറി ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും. കുറച്ച് ക്യാഷ്വൽ വെയറിൻ്റെ കൂടെയൊക്കെ ഞാൻ ഷൂ ആണ് ഇടുന്നത്. പിന്നെ എന്താ ചുരിദാറൊക്കെ ഇടുന്ന സമയത്താണ് ആ ഒരു ക്യാഷ്വൽ ആയിട്ടുള്ള ചപ്പൽസ് അങ്ങനത്തേക്ക് ഇടുന്നത്. ഫംഗ്ഷൻസിലൊക്കെ എന്തായാലും വല്ലപ്പോഴും അല്ലേ പോകുള്ളൂ. അപ്പോൾ ഇതൊരു പെട്ടിയിലിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പൊടിയൊക്കെ കയറാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. അപ്പം ഈ ഒരു പ്രൊഡക്റ്റും എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു പൗച്ചിലാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു പൗച്ചാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു റെഡ് കളറിലാണ് കേട്ടോ ഈ ഒരു പൗച്ചുള്ളത്. ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു പാക്കേജിലാണ് വന്നിരുന്നത്. അപ്പോൾ ഞാനാണ് ഈ ഒരു പൗച്ചിലേക്ക് ഇട്ട് വെച്ചത് കേട്ടോ. ഇതിൽ തന്നെയാണ് എൻ്റെ വാച്ചൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ദാ ഇതിലുള്ളത് ഇതേപോലൊരു കുഞ്ഞു കമ്മലാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള കമ്മലാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഫങ്ഷൻസിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒരുപാട് ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ കമ്മൽസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ചിലർ ഇങ്ങനത്തേതാണ് കൂടുതലായിട്ടും ഇടാറുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു നെക്ലേസുമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു കുഞ്ഞു ചെയിൻ പോലത്തെ മാല വരുന്നുണ്ട്.
അപ്പോൾ അതാ ഈ ഒരു മാലയാണ് കേട്ടോ, അവർ കമ്മലിൻ്റെ അതേ സ്റ്റോൺ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്, രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചെയിനും അതുപോലെ തന്നെ കമ്മലും ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര കുഞ്ഞായിട്ട് തോന്നുമെങ്കിലും വാങ്ങിയതിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ഈ ഒരു മാലയും കമ്മലും ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 719 രൂപയാണ്. അപ്പോൾ 719 രൂപയ്ക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുമെങ്കിലും ഈ ഒരു ചെയിൻ അങ്ങനെ പെട്ടെന്ന് കളറൊന്നും പോകത്തില്ല. അത് മാത്രമല്ല, ഇത് സാധാരണ സിൽവർ പോലെയല്ല, കുറച്ചൊരു തിളക്കം പോലെയുണ്ട്. ഈ ഒരു സ്റ്റോൺസിനാണെങ്കിലും കുറച്ച് ഷൈനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ അധികം കാഷ്വൽ വെയറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നില്ല. എവിടെയെങ്കിലും ഫംഗ്ഷന് പോകാനോ അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മാല വാങ്ങിയത്. എനിക്ക് പൊതുവേ ഇങ്ങനെ കുഞ്ഞ് കമ്മൽസ് ഒന്നും അധികം ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകാൻ വേണ്ടി മാത്രമായിട്ട് വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫ്രോക്കാണ്. വൈറ്റ് കളർ ഫ്രോക്കിൽ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ഡിസൈൻസും പിന്നെ സിമ്പിളായിട്ടുള്ള ബീഡ്സ് വർക്കുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ആ ഒരു ഗോൾഡൻ കളർ ഫ്ലവേഴ്സിലായിട്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സും വരുന്നുണ്ട്. സെയിം ബീഡ്സ് അവർ നടുക്കായിട്ട് മാത്രം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഇറക്കം കൂടുതലായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് അടിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻസിൻ്റെ ഇവിടെ നിന്ന് ഒരു ചെറിയ ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഡിസൈൻ ആയിരുന്നു കേട്ടോ. പിന്നെ താഴേക്ക് പ്ലെയിൻ ആണ്, താഴേക്ക് ഡിസൈൻസ് ഒന്നുമില്ല. അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം ഇതും അത്യാവശ്യം ഫംഗ്ഷൻസിനും അതുപോലെ തന്നെ വെഡിങ്സിന് എന്തെങ്കിലുമൊക്കെ ആ ഒരു ഒക്കേഷനലി യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഗോൾഡൻ കളറും മറ്റൊക്കെ ഉണ്ട്, കളർ ചേഞ്ച് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിഭാഗത്തായിട്ട് ഇതാ ഇതേപോലെ ചൂണ്ടനൂല് വെച്ചിട്ടുള്ള ഈ ഒരു അടിപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവ്സും ഇതുപോലെ തന്നെ മുക്കാൽ സ്ലീവ്സ് ആണ്, ഏകദേശം മുട്ടിന് താഴെ വരെ നിൽക്കും. സ്ലീവ്സിലും ഇതുപോലെ എംബ്രോയിഡറി അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ കളർ വർക്കും വരുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ സ്ലീവ്സ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ വെക്കാം. പിന്നെ കട്ട് ചെയ്ത് ചെറുതാക്കേണ്ടവർക്ക് കട്ട് ചെയ്ത് ചെറുതാക്കുകയും ചെയ്യാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ടോട്ടലി നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 629 രൂപയാണ് കേട്ടോ. 629 രൂപയ്ക്ക് ഇതൊരു ഓക്കെ പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. ടോട്ടലി ഈ ഒരു പ്രൊഡക്റ്റ് ഓക്കെ ആണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ആ ഒരു വൈറ്റ് മാലയും ആ ഒരു കമ്മലൊക്കെ ഇടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാരണം ഡ്രസ്സ് ഇത്രയും ഹെവി ആയിട്ട് വന്നിട്ട് കമ്മലും മാലയും കൂടി ഒരുപാട് ഹെവി ആക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനിലെ വ്യൂവേഴ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വാങ്ങി, എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ പ്രൊഡക്ട്സിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ പ്രൊഡക്ട്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് വഴി കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ റിവ്യൂസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലറിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കാണാനായിട്ട് പറ്റും. ഒരുപാട് റിവ്യൂസ് കൂടുതലായിട്ട് കാണുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാവും. ഞാൻ മിക്കവാറും അങ്ങനെ തന്നെയാണ് പ്രൊഡക്ട്സ് വാങ്ങാറുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം എനിക്കിങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് റിട്ടേൺ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് സൈസ് ഇഷ്യൂസ് വരികയാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഇന്ത്യ കാ ഫാഷൻ ക്യാപിറ്റൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ പ്രൊഡക്ട്സിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.